ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് നെയ് പായസം തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്, അതേപോലെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുക്കറിൽ അരി വേവിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ്, 250 ml കപ്പിൽ ഒരു കപ്പ് പുഴുക്കലരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കഴുകിയതിന് ശേഷം, ഒരു 3-4 വട്ടം കഴുകിയതിന് ശേഷം അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 3 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലടിക്കാം. 3 വിസിലടിച്ച് എയറെല്ലാം പോയി വരുമ്പോഴേക്കും അരി നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അരി വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, പായസത്തിന് നല്ല കളറുണ്ടാവും. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരി വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ അരിയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതായത് നന്നായി വെന്ത് ഉടഞ്ഞു പോകരുത്. നമുക്ക് പായസം കഴിക്കുമ്പോൾ ചെറുതായൊക്കെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് വേവേണ്ടത്. അപ്പോൾ ഈ വേവ് പാകമാണ്. നമുക്കിതിലേക്ക് ഇനി ശർക്കര നീര് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ശർക്കര നീര് പെട്ടെന്ന് വറ്റി പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ശർക്കര നീരും അരിയെല്ലാം കൂടി നന്നായി ഒന്ന് യോജിച്ച് വരുമ്പോൾ ശരിക്കും ഇതിൻ്റെ കളറ് തന്നെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ നെയ് പായസം ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതാ ശർക്കര നീരും അരിയെല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറ് തന്നെ നന്നായി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇളക്കുന്നതിൻ്റെ ഇടയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ശരിക്കും അമ്പലത്തിൽ കിട്ടുന്ന ആ ഒരു പായസത്തിൻ്റെ മണവും രുചിയൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 4-5 ഇല കൃഷ്ണ തുളസിയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്കാവുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് ഇരുന്നിട്ട് ചൂടാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 പാളയം കുടമ്പഴം ഒന്ന് വട്ടന അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശരിക്കും അമ്പലത്തിലത്തെ ആ ഒരു രുചിയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാളയം കുടമ്പഴം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഈ ചൂട് തട്ടിയിട്ട് പഴം ഒന്ന് ഇതിൽ കിടന്നിട്ട് വെന്ത് വന്നോളും. ഇനി ഈ പായസത്തിന് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു നെയ് പായസത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു കടും പായസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.